हाय ऑल अस्सलाम वालेकुम वेलकम बैक टू माय यूट्यूब चैनल अब इन व्लोग और स्पेशल व्लोगू कूड़िया इन मीयकुटी बर्थडे अब अन्ते दिवस विशेष अब एल कोक बर्थडे अगर वैंटू सेलिब्रेट जस्ट और केक कटिंग मेटू पुत आरुले ना वीटल चरपी अब अद उचा फुड क्यों का अब चिकन बिर्याणी बीफ फ्राई बिर्याणी साधन रेडी आखि क्रश् वाला इंजी वी पचमुगक क्रश्मा आदमी बीफिलेकूड़ा या बिर्याणी की वे अब रूड़ी साधन अब अद रेडी आखि वे फस्ट नमुक बिर्याणी पिपाड़ नोक चिकन चिकन फ्राई चेट बिर्याणी अब आदमी अद्वे रेडी आखिड़ा फ्राई चाहे जस्ट मसाल परटी अब चिकन नाईट कहुटेंगे इन कुछ मसाल पड़ी चेर्ति पत् पच मिनट रेस्ट वे फस्ट इंजी वे क्रश्क अब रू टेबू चेरत अड़ता चेक मुलग पड़िया यानि काश्मीर चिली पौडर जस्टर कलर कूड़िया अब यूस वे साधा मुलग चेत अदच चेरता मे कुछ मजलपुड़ी चेरत और अर टीसपू मजलपुड़ी चेरत पाक उप चेत नाइट कुछ मिक्स और पत् पच मिनट रेस्ट वे वे मसाल पड़ो या चेक अब कुछ मलियल कूड़ी चेरत मिक्स ना टेस्ट नाम फ्राई चेको अब चिकन रेडी आमको रेस्ट वे बीफ बीफ अलडी आखिड़ा अब या कुछ बीफ मेकू बाकी मैं अब कुछ बीफ आवश्यक बीफ कुटें अब कुछ बीफ या कुटें अब वैलिए वैलिए पीसा चेरदा की कट्क अंश नाईट कहुटे मसाल पड़ी चेरत अब मे ब्लोग या बीफ फ्राई उद्धें अब डीटेल कुछ मुलग पड़ी मजपड़ी कुरमुक पड़ी कुछ मलपड़ी चेरत अब इंजी वे पेस्ट चेरत मिक्स मिक्सा लास्ट कुछ वेल चेरत ना मिक्स अवे मेक इत कुछ कहने कुकड़ता मैं अवे मूड़ वाणी या बिर्याणी कुछ साधन फ्राई चेदान उ फ्राई चाहिए अल अपरप मुंडी अभी तुम फ्राई चेवानी अंडी मुंदर उ फ्राई चयन कुछ ओइल कुछ नूरी मिक्स या अदाना फ्राई चब कुछ पद पद वर अब कुछ अब रूम नाईट फ्राई चेदे उ चेरत उड़ी फ्राई चेद अब या पणी इडल मीयकुटी एवड नोकियां अब अवे ना कल अवड़ा साधन अवड़े पुरत निरती कल कुरे वे फ्रिड्जी वे तुपान वैचे अद कल की कल कूड़े मीयकुटी अवड़े साधन कल की
ഇനി ഇതടുത്ത് മസാല റെഡി ആക്കി എടുക്കാം. ഞാൻ കുക്കറിലാണ് മസാല റെഡി ആക്കുന്നത്. പെട്ടെന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ചെയ്തെടുക്കുന്നത്. ആ ഒരു ടൈം തന്നെ നമുക്ക് ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടെടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഓവർ ഫ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. അടുത്തതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതുണ്ട്, അതൊക്കെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് മസാല കുക്കറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ കണക്കൊന്നും പറയുന്നില്ല, കാരണം ഓരോരുത്തർ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് മസാലപ്പൊടികൾ ചേർത്താൽ മതി. ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി ഒരിത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു വിസിൽ അടിയിന് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കൂടുതലാവരുത്, കാരണം കലങ്ങി പോയാൽ മീൻസ് എന്താണ് കൂടുതൽ ഉള്ളി വെന്ത് കഴിഞ്ഞാൽ ആ ഒരു ബിരിയാണീൻ്റെ ടെക്സ്ചറ് മാറും, അതുപോലെ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, കുറച്ച് ഒരു മധുരമുള്ള പോലെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു വിസിൽ അടിഞ്ഞാൽ മതി. അപ്പോൾ ഒരു വിസിൽ അടിഞ്ഞിട്ട് ഞാൻ അവിടെ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ബിരിയാണി വെക്കാനുള്ള നമ്മൾ ആ ഒരു പോട്ട് എടുക്കുക, പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ടാണ് ആ കുക്കറിലുള്ള മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ആയതിനു ശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മസാല ചിക്കനിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കുക. പുളി ഇല്ലെങ്കിൽ ഇതിലേക്ക് ഇത്തിരി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ബിരിയാണീൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കാനില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതുപോലെ റൈസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അത് ഞാൻ റൈസിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കാണിക്കുന്നുണ്ടാക്കുന്നത്, എല്ലാവർക്കും അറിയുന്നില്ല, അതുകൊണ്ട് വീഡിയോ ലെങ്ത്തായി പോകുമെന്ന് വിചാരിച്ചിട്ട് അത് കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഓരോ ലെയറായിട്ടും റൈസ് ഇട്ടുകൊടുത്ത് അതിലേക്ക് പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസൊക്കെ ഉള്ളി അതുപോലെ അണ്ടി മുന്തിരിയൊക്കെ ചേർത്ത് പിന്നെ അതുപോലെ കുറച്ച് ഗരം മസാല നേരത്തെ ഉള്ളി അണ്ടി മുന്തിരിയും ഫ്രൈ ചെയ്ത ഓയിലുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ദം ചെയ്തെടുക്കുക. രണ്ട് ലെയറായിട്ടാണ് ചോറ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. ഒന്നാമത് ഇത് ഫ്രൈ ചെയ്ത് വെച്ചതും കൂടിയാണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാൻ ബീഫ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബിരിയാണി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്കിവിടെ കേക്ക് ഓർഡർ ചെയ്തത് എത്തിയിട്ടുണ്ട്. കേക്ക് കണ്ടപ്പോൾ പിന്നെ തീരെ സമയമല്ലയോ മക്കൾസിന്, പെട്ടെന്ന് കട്ട് ചെയ്യണമെന്നായി. ഫുഡ് കഴിച്ചതിന് ശേഷം കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പിന്നെ അവർക്ക് തീരെ സമയമല്ലേ, അത് പെട്ടെന്ന് കണ്ടപ്പം കട്ട് ചെയ്ത് കഴിക്കണമെന്നായി. അപ്പോൾ അവളെ വേഗം തന്നെ മാറ്റിച്ചു കൊടുത്ത്. അവൾ ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ. ബർത്ത്ഡേ പറഞ്ഞ് കുറേ ദിവസമായി ബർത്ത്ഡേ കഴിക്കണം കഴിക്കണം അതിനോട് പറഞ്ഞ് നടക്കുന്നത്. അത് വേണം, കേക്ക് വലിയ കേക്ക് വേണമെന്നൊക്കെ. അപ്പോൾ അവളെ ഇഷ്ടത്തിനാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്.
അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എല്ലാം എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഡെയിലിയുള്ള പരിപാടി ഇതാ, ഫോണിലൊക്കെ കളിച്ചിരുന്ന് സമയം പോക്കുക. വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലുമൊക്കെ ഫോണിൽ കളിച്ചിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടിരുന്നു, അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു സാധനം തന്നെ ആവൽപ്പഴം നല്ല ടേസ്റ്റാണത്. ഇപ്പോൾ അതിൻ്റെ സീസൺ ആയതുകൊണ്ട് അറിയില്ല, ഇവിടെ എല്ലായിടത്തും കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചിരുന്നു, ഫോണിൽ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചായക്കൊക്കെ ചായ ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ ഇതാ പുറത്ത് പോയിക്കുമ്പോൾ നല്ല മഴക്കാറ്, പക്ഷെ അന്ന് മഴയൊന്നും പെയ്തില്ല, നല്ല മഴക്കാറുണ്ടെന്ന്. അപ്പോൾ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ട് ആർക്കും വേറെ ഒന്നും തിന്നാനൊന്നും വേണ്ട. അപ്പം ചായ മാത്രമേ എല്ലാവരും കുടിച്ചത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം മൈരുവ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത പരിപാടി ചപ്പാത്തിയാണ്. രാത്രി എല്ലാവർക്കും ചപ്പാത്തിയാണ്. അപ്പോൾ അത് അതവിടെ പരത്തി വെക്കുന്നുണ്ട്. ഇനി അതിൽ നിന്ന് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനത് വേഗം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ രാത്രി എല്ലാവരും ചപ്പാത്തി കഴിക്കുന്നതിന് മുന്നേ തന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ആദ്യം കഴിക്കുക, അതിന് ശേഷമാണ് ചപ്പാത്തി എല്ലാവരും കഴിക്കുക. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി ചുട്ടുകൊണ്ട് എൻ്റെ അടുത്ത് മീൻകുട്ടിയുണ്ട്. മീൻകുട്ടി ഇതാ പുറത്ത് കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്, അത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടതിന് ശേഷം അവൾ പറഞ്ഞ് ഇമ്മനെ ഞാൻ സഹായിക്കാം, ഞാൻ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് അവൾ ഒറ്റക്ക് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ബർത്ത്ഡേക്ക് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ബൈ.